നമസ്കാരം. ടോക്ക് ടു ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജില്ലയിലെ വവ്വാലുകളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നിപ്പ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നാം ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഈ വിഷയമാണെന്ന് ഡോക്ടർ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത്. ഡി എം ഒ ഡോക്ടർ പി ദിനീഷാണ് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഡോക്ടർ ഡോക്ടർ ഡോക്ടറിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വവ്വാലുകളിൽ നിപ്പ വൈറസ് സാന്നിധ്യം വയനാട്ടിൽ സ്ഥിരീകരിച്ചതായി വിവരങ്ങൾ വന്നിരിക്കുകയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? നിപ്പ മുക്ത കേരളം പ്രഖ്യാപിക്കാനിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു വിഷയം വരുന്നത്. ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ജില്ലയിലുണ്ട്? വയനാട് ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ജില്ലയിൽ കൃത്യമായിട്ടുള്ള സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വവ്വാലുകളിൽ ICMR ടീം വന്ന് പരിശോധന നടത്തിയപ്പോൾ നേരത്തെ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് പോസിറ്റിവിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ വവ്വാലുകളിൽ വൈറസ് ഇപ്പോൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടല്ല വന്നിരിക്കുന്നത്. ആൻറ്റിബോഡി അതും IgG എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ എപ്പോഴോ, അത് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ആ ഒരു വവ്വാലിൽ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതിപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൻറ്റിബോഡി ആ വൈറസിൽ ആ ബാറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ആ ഒരു റിപ്പോർട്ട് കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ കണ്ടുപിടിച്ച വവ്വാലുകളിലൊന്നും ഇപ്പോൾ വൈറസിൻ്റെ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ. അപ്പം എന്നിരുന്നാലും നമുക്ക് ഇനി കേസസ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ കേസ് റിപ്പോർട്ട് ചെയ്ത ജില്ലേൻ്റെ അടുത്ത ജില്ല ആയതുകൊണ്ട് തന്നെ നമ്മുടെ സർവൈലൻസ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിലേത് തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്? ഇപ്പം നമ്മൾ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്ത സമയത്ത് പോലും നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഫീവർ സർവൈലൻസ്, പനി കേസുകൾ വരുന്ന സമയത്ത് നിപ്പ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഫീവർ കേസസ് വരികയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രോഗികളെ ആശുപത്രികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫീൽഡ് തലത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആശാ വർക്കേഴ്സ് ഉണ്ട്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാരുണ്ട്, MLSP സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഫീവർ കേസസ് അൺയൂഷ്വൽ ആയിട്ടുള്ള സിംറ്റംസ് ഉള്ള കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജില്ലയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും അവരെ കൃത്യമായിട്ട് നമ്മുടെ 4 മേജർ ആശുപത്രികളുണ്ട്, 2 താലൂക്ക് ആശുപത്രി, 1 ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ഈ 4 സ്ഥലങ്ങളിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലും വരുന്ന എല്ലാ പേഷ്യൻസിൻ്റെയും ഈ ഫീവർ കേസസ് നമ്മൾ എല്ലാ ദിവസവും ജില്ലയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജില്ലയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ അൺയൂഷ്വൽ സിംറ്റംസ്, നിപ്പയുടെ സിംറ്റംസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ട്രേസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് അവരെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയും ടെസ്റ്റിന് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് ഇതുവരെ കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംശയങ്ങൾ തോന്നിയിട്ടുള്ള ഇതുവരെയുള്ള അപ് ടു ഡേറ്റ് നമുക്ക് 3 കേസ് സംശയങ്ങൾ തോന്നി നമ്മൾ വിട്ടു, അതെല്ലാം നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നിലവിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് മാനന്തവാടിയിലും ബത്തേരിയിലുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. വാസ്തവം എന്താണ് അതിൽ? ഇതിൽ ICMR ടീം ബാറ്റുകളെ പിടിച്ച് ടെസ്റ്റിന് കൊണ്ടുപോയിരിക്കുന്നത് 2 സ്ഥലത്തുനിന്നാണ്. ഒന്ന് മാനന്തവാടിയിൽ നിന്നും, ഒന്ന് ബത്തേരിയിൽ നിന്നും. മാനന്തവാടി പഴശ്ശി പാർക്കിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. ബത്തേരി മാതമംഗലം ഏരിയയിൽ നിന്നുള്ള വവ്വാലുകളെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം മാനന്തവാടിയിൽ നിന്ന് പിടിച്ചിട്ടുള്ള ബാറ്റുകളിൽ, വവ്വാലുകളിൽ പോസിറ്റിവിറ്റി ആയിട്ടുള്ള റിസൾട്ട് DMO ഇതുവരെ ഒഫീഷ്യലി കിട്ടിയിട്ടില്ല. ബത്തേരിയിൽ നിന്ന് പിടിച്ചിട്ടുള്ള ബാറ്റുകളിൽ ഈ പറഞ്ഞിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആൻറ്റിബോഡി പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട്. നിലവിൽ ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ഇപ്പോൾ നിപ്പ നിയന്ത്രണ വിധേയമായി, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നത്? ഇപ്പോൾ വയനാട്ടിലെ വവ്വാലുകൾ ഇത് സ്ഥിരീകരിച്ചു എന്ന് പുതിയൊരു റിപ്പോർട്ട് വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നു എന്നേ ഉള്ളൂ. കഴിഞ്ഞ മാസം 27-28 തീയതികളിലൊക്കെ ആയിട്ടാണ് ഇവർ ഈ ബാറ്റുകളിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു പോസിറ്റീവ് കിട്ടി എന്ന് പറയുന്നതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൻ്റെ ഒരു സ്ഥിതി നമുക്ക് അറിയുന്നതാണ്, എല്ലാ അസുഖങ്ങളും ആദ്യം കണ്ടുപിടിക്കുന്നത് കേരളമാണ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ അസുഖങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതല്ല, നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം, ഒരു ഹെൽത്ത് സിസ്റ്റം അത്രയും നല്ല രീതിയിൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാ കേസസും പിക്ക് ചെയ്യുന്നത്.
ആ പിക്ക് ചെയ്ത് നമ്മൾ ആ കൺട്രോൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, കൺട്രോൾ മെഷേഴ്സ് വരുന്നു. ഇനി ആ കേസസ് വരാതിരിക്കാൻ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുരങ്ങുപനി നമ്മുടെ ജില്ലയിലായിരുന്നു ഏറ്റവും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വർഷം കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, മരണങ്ങളൊന്നുമില്ല. അപ്പോൾ സർവൈലൻസ് അതേപോലെ തന്നെ കേസ് റിപ്പോർട്ടിങ് ഒരു മോശം കാര്യമല്ല. സർവൈലൻസ് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ കേസസ് കിട്ടും. അതിൻ്റെ കൺട്രോൾ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ചെയ്യുക, പുതിയ ഒരാളുകൾക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ മരണങ്ങൾ സംഭവിക്കാതിരിക്കാനോ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആ രോഗത്തെക്കുറിച്ച് ആളുകൾക്ക് ഒരുപാട് അറിയേണ്ടതുണ്ട്. എന്താണ് ഈ നിപ്പ എന്ന് പറയുന്നത്? നിപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം ഒരു വൈറസ് രോഗമാണ്. നമ്മളിപ്പം കോവിഡൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു വൈറൽ ഡിസീസാണ്. അപ്പം വൈറസ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. വൈറസിൻ്റെ എല്ലാ വൈറൽ ഇൻഫെക്ഷൻസും പറയുന്ന പോലെ തന്നെ ചില അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള കേസസ് വരും. ചില കേസസ് അതിൻ്റെ മോർട്ടാലിറ്റി കുറച്ചൊരു കൂടുതലായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭീതി വരുന്നതിന് മെയിൻ കാരണം അതുമാണ്. അപ്പോൾ ഈ വവ്വാലുകളിലൂടെയാണ് ഈ ഒരു വൈറസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ഏതൊരു വൈറൽ ഡിസീസ് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖവും. പിന്നെ കോവിഡിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇൻഫെക്റ്റിവിറ്റി, കാരണം വെച്ചാൽ കോൺടാക്റ്റ് വരുന്ന സമയത്ത് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വരാൻ സാധ്യതയുള്ളത്. എന്താ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉള്ള ഒരു അസുഖം കൂടിയാണ് ഈ ഒരു നിപ്പ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഒരു കേസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടേ രോഗിയെ പോലും പരിചരിക്കാവൂ. ആരോഗ്യ പ്രവർത്തകരാണെന്നുണ്ടെങ്കിലും ബന്ധുക്കളാണെന്നുണ്ടെങ്കിലും അവരെ പരിചരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നിപ്പ എന്ന് പറയുന്ന ഈ രോഗമാണ് ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് രോഗമായി ബാധിക്കും? ഇല്ല, അത് എല്ലാ അസുഖങ്ങളെയും പോലെ തന്നെയാണ്. സബ് ക്ലിനിക്കലായിട്ടുള്ള കുറേ അസുഖങ്ങൾ അങ്ങനെ ആയിട്ട് പോകും. ചില ആളുകൾക്ക് ഇത് ഒരു നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു ബാഡ് കണ്ടീഷൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ കേസസ്സാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ സബ് ക്ലിനിക്കലായിട്ട് കുറേ പേർക്ക് ഇൻഫെക്ഷൻ വന്ന് പോയിട്ടുണ്ടാവും. അപ്പം അവരിൽ ഇതിപ്പോൾ ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൻറ്റിബോഡി പോസിറ്റീവ് കിട്ടാനും സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ട് അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൂ. രോഗം ബാധിച്ച് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ചികിത്സയൊക്കെ ഏത് തരത്തിലായിരിക്കും? എന്തായാലും നമ്മൾ പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനുള്ള എല്ലാ അസുഖങ്ങളും, ഇപ്പം കോവിഡ് പോലെ തന്നെ എല്ലാ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനുള്ള രോഗികളെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതും. സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ് മെയിനായിട്ട് നമ്മൾ വൈറൽ ഡിസീസിനെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ആ വൈറൽ ഡിസീസിൻ്റെ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ കോവിഡിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് മോർട്ടാലിറ്റി കുറച്ച് കൂടുതലാണ്. കോംപ്ലിക്കേഷൻസിലേക്കും ഡെത്തിലേക്കും പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലുള്ളൊരു അസുഖമാണ് നിപ്പ. അതുകൊണ്ട് തന്നെയാണ് ഈ നിപ്പ വരുന്ന സമയത്ത് ഇത്രയും പ്രോംപ്റ്റായിട്ട് ഒരു ആക്ഷൻ പെട്ടെന്ന് തന്നെ വേണം എന്നുള്ളത്. ജീവനാണല്ലോ വലുത്, അസുഖം വരുന്നതിനെക്കാട്ടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റായിട്ടുള്ള ആക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് തലത്തിൽ ഇത്രയും പെട്ടെന്ന് എടുക്കുന്നത്. ഈ വവ്വാലുകളിൽ നിന്ന് ഈ രോഗം മനുഷ്യരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പഴങ്ങളിലൂടെയാണ് എന്ന് പറയുന്നു, അതേത് തരത്തിലാണ്? വവ്വാലുകളുടെ സ്രവങ്ങളിലൂടെയാണ്. അപ്പം വവ്വാല് കടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉമിനീര് ഈ പഴങ്ങളിൽ വന്ന് ഭവിക്കും. ആ പഴം നമ്മളത് ക്ലീൻ ചെയ്യാതെ, സോപ്പും വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാതെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതാണ് വവ്വാലിൻ്റെ ഒരു മെയിൻ സോഴ്സ്. അത് അങ്ങനെയാണ് വവ്വാലായിട്ട് വരുന്നത്. പന്നികളിലൂടെ വരുമെന്ന് പറയുന്നു, അത് പന്നികൾ ഇതിൻ്റെ ഒരു ഹോസ്റ്റാണ്. അപ്പോൾ പന്നികളിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പന്നികളിൽ ഡെത്ത് സംഭവിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു ഇവൻ്റായിട്ട് തന്നെ കിട്ടും. വവ്വാലുകളിൽ ഇത് റിസർവോയർ ആയതുകൊണ്ട് തന്നെ വവ്വാലുകൾ ചാകണം എന്നില്ല. പന്നികളാണെന്നുണ്ടെങ്കിൽ പന്നികൾ ചത്തുപോകും. അപ്പം നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ കൂടുതലായിട്ടുള്ള ഒരുപാട് പന്നി മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെന്നുള്ള ഒരു റീസൺ മിക്കവാറും നിപ്പയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പന്നികളെ കള്ളി ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് പിന്നെ വരുന്നു. ഈ പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പഴങ്ങൾ മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വവ്വാല് കടിച്ചിട്ടുള്ള പഴങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും പലരും ഇതെടുത്ത് കഴിക്കുമ്പം നമുക്ക് വവ്വാല് കടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ പോലും ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടേ കഴിക്കാവൂ. സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം പഴങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. മാക്സിമം ഈ പഴങ്ങൾ കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിലെ പല ഏരിയാസിലും നമ്മളിപ്പം മാപ്പ് ചെയ്യുന്നുണ്ട്. പലർക്കും അറിയാം വയനാട്ടിൽ ബാറ്റ്സ് എവിടേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സർവൈലൻസ് മാപ്പ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും,
അതുപോലെ തന്നെ മേപ്പ് ചെയ്യുന്ന സ്ഥലത്തെ വവ്വാലുകളെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്ത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ ഡിസ്റ്റേബ് ചെയ്യുന്ന സമയത്ത്, ഇവരുടെ ഡെലിവറി സമയത്തൊക്കെയാണ് ഈ വൈറൽ ഷെഡിങ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവരെ ഡിസ്റ്റേബ് ചെയ്യാതെയും അവരുടെ ഡെലിവറി സമയത്ത് അതിനെ നമ്മൾ കോണ്ടാക്റ്റ് വരാതെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവ്. ഇനിയിപ്പോൾ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ നിപ്പ സിംപ്റ്റംസ് പുറത്തേക്ക് വരും. വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ പല സിംപ്റ്റംസും പുറത്തേക്ക് വരുന്നുണ്ട്. പനി വരുന്നുണ്ട്, ഛർദി വരുന്നുണ്ട്, തലവേദന വരാം, പിന്നെ അതേപോലെ തന്നെ ഓൾട്ടേർഡ് സെൻസോറിയം, അത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ സംസാര രീതി മാറിപ്പോവുക എന്നാണ്, ബോധമില്ലാതെ സംസാരിക്കുക. അതേപോലെ തന്നെ റെസ്പിറേറ്ററി സിംപ്റ്റംസ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സിംപ്റ്റംസും ഇപ്പം കഴിഞ്ഞ കോഴിക്കോടുള്ള ഒരു ഔട്ട് ബ്രേക്കിൽ കൂടുതലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സിംപ്റ്റംസാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സിംപ്റ്റംസ് ആയതുകൊണ്ട് തന്നെ ചുമയും അതുപോലെ തന്നെ അതിൻ്റെ സെക്രീഷൻസ് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അത് ഒരു ഇൻഫെക്റ്റിവിറ്റി കൂടുതൽ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിംപ്റ്റംസ് ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കേസ് ആണോ അല്ലേ എന്നുള്ളത് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ തന്നെ പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം? രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന്, എത്രയും പെട്ടെന്ന് ഈ രോഗമാണോ അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കി നിൽക്കരുത്. ഏതൊരു പനിയാണെന്നുണ്ടെങ്കിലും അതിനൊരു കോസ് ഉണ്ടാകും. നമ്മൾ പല അസുഖങ്ങളും ജലദോഷം പനി എന്ന് പറയുന്നതിന് പലതിനും റീസൺ വൈറസ് തന്നെയാണ്. അപ്പോൾ ഇത് എന്ത് വൈറസാണ്, അത് മാറുമോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഡോക്ടേഴ്സാണ്. അപ്പം സ്വയം ചികിത്സ ഒഴിവാക്കിയിട്ട് ഡോക്ടർമാരെ വന്ന് കണ്ട് ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതും അവരുടെ ഹിസ്റ്ററി എടുക്കുക. കാരണം ഇവർക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പേഷ്യൻ്റായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ, ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഡോക്ടേഴ്സ് അത് ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾക്ക് ഇനിയിപ്പോൾ നിപ്പയാണോ അല്ലേ എന്നുള്ളത് പേടിച്ചിട്ട് പറയാതിരിക്കരുത്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്ത്, ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു നിപ്പ സസ്പെക്ട് ഒരു നമ്മൾ സാമ്പിൾ വിടേണ്ടി വന്നു. അത് അവർ സംശയിച്ചു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. സസ്പെക്ട് നമ്മൾ വിട്ടു, സാമ്പിൾ നെഗറ്റീവായിട്ട് വന്നു. പക്ഷേ ആ ഒരു അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അവരുടെ ഹിസ്റ്ററി വൈസാണ് നമുക്കത് കിട്ടുന്നത്. ഒവ്വാലായിട്ട് കോണ്ടാക്ട് ചെറിയ രീതിയിൽ വന്നിട്ടേ ഉള്ളൂ. പക്ഷേ സിംപ്റ്റം വൈസ് നമുക്ക് നിപ്പയല്ല എന്നറിയാം. എന്നാലും ആ ഒരു ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അതുകൊണ്ട് നമ്മൾ സാമ്പിൾ വിട്ടു, നെഗറ്റീവ് വന്നു. അപ്പോൾ ഈ നെഗറ്റീവ് റിസൾട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പോസിറ്റീവിന് മാത്രം നോക്കുന്ന പോലെ ഇല്ല, നമ്മുടെ സ്ഥലത്ത് നിപ്പ ഇല്ല എന്നുള്ളത് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മാക്സിമം നമുക്ക് സാമ്പിൾസ് കളക്ട് ചെയ്ത് ടെസ്റ്റ് റിസൾട്ടുകൾ നെഗറ്റീവായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ സർവൈലൻസിൻ്റെ ഒരു വലിയൊരു സക്സസ്. ഇപ്പോൾ ആളുകൾ ഈ നിപ്പ വന്നതോടുകൂടി ആളുകൾക്ക് വലിയ ആശങ്കയാണ്. വീടിനടുത്തോ അല്ലെങ്കിൽ കിണറ്റിലോ അല്ലെങ്കിൽ വാട്ടർ ടാങ്കിലോ എവിടെയെങ്കിലും ഒരു നിപ്പ ഒരു വവ്വാല് ചത്ത് കിടക്കുന്നത് കണ്ടാൽ ആളുകൾക്ക് ആശങ്കയാണ്, പേടിയാണ്. അതിൻ്റെ അടുത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് നിപ്പ വന്നിട്ടുണ്ടാകുമോ? അതിനുള്ള ഒരു മറുപടി എന്താണ് സാർ? ഇതിൽ നിപ്പ വൈറസ് നമ്മുടെ ബാറ്റിൽ വവ്വാലുകളിൽ ഒരു റിസർവോയർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിപ്പ ബാധിച്ച് വവ്വാലുകൾ ചാകുന്നത് വളരെ വിരളമാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. വവ്വാലുകൾ നിപ്പ ബാധിച്ചിട്ട് ഒരിക്കലും ചാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വവ്വാലുകൾ ചാകുന്നത് കൊണ്ട് നമ്മളൊരു ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളെ വവ്വാലുകളെ ഡിസ്റ്റേബ് ചെയ്യരുത്. എവിടെയെങ്കിലും വവ്വാലുകൾ കൂട്ടത്തോട് നിൽക്കുന്ന സമയത്ത് നിപ്പ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് വവ്വാലുകൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. വളരെ നന്ദി ഡോക്ടർ. ഡോക്ടറിൻ്റെ അതിഥിയായി എത്തിയതിന്. നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ജില്ലയിലില്ല, പക്ഷേ ജാഗ്രത വേണം. ഡോക്ടർ ഡോക്ടറിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.